പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പ്രകാരമുള്ള കല്ലിടുക്ക് പീച്ചി ഡാം റോഡ് നിർമ്മാണം നിലച്ചത് നാട്ടുകാർക്ക് തീരാ ദുരിതമാവുകയാണ്. പണി നിലച്ച റോഡിൽ കലുങ്കു നിർമ്മാണത്തിനായി എടുത്ത കുഴികൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മൈലാട്ടുംപാറ വരെയുള്ള ബസ്സുകൾ സർവീസ് തെക്കും പാടത്ത് അവസാനിപ്പിക്കുന്നതോടെ കിലോമീറ്ററുകൾ നടക്കേണ്ട അവസ്ഥയാണ്. മഴക്കാലത്തിന് മുൻപ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ വെള്ളക്കെട്ടും രൂക്ഷമാകും. നിർമ്മാണത്തിൽ ക്രമക്കേടെന്ന പരാതിയെ തുടർന്നാണ് പണികൾ നിർത്തിവെച്ചത്. എന്താണ് അവിടുത്തെ സാഹചര്യമെന്ന് നോക്കാം. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം തത്സമയം എത്തുന്നു. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. വലിയ പ്രശ്നമാണ് അവിടെ എന്ന് മനസ്സിലാക്കുന്നു അവിടെയുള്ളവർ. നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തുകൊണ്ട് ഈ അലംഭാവം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. സ്ഥലത്തെ സാഹചര്യം എങ്ങനെയാണ് ജെയ്സൺ? ഗുഡ് ഈവനിംഗ് സുജയ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പീച്ചി ഡാമിന്റെ പരിസരത്താണ്. ഏകദേശം 7 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിനാണ് പ്രധാനമന്ത്രിയുടെ സടക്ക് യോജന പദ്ധതി ഉൾപ്പെടുത്തി പണം അനുവദിച്ചത്. ഈ റോഡിന് നാം വന്ന വഴികളെല്ലാം ഏതാണ്ട് പൊളിച്ചിട്ടിരിക്കുകയാണ്, ചെറുതും വലുതുമായ രീതിയിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. അവിടെ നാട്ടുകാരിപ്പോൾ ഇപ്പം നാം പറഞ്ഞ ഏതാനും മിനിറ്റുകൾക്കാൻ തന്നെ ആളുകൾ കൂടി. അപ്പോൾ അതിൻ്റെ ആ പ്രതിഷേധം, അതിൻ്റെ രോക്ഷം നമുക്ക് മനസ്സിലാവും. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. കാരണം 7 കിലോമീറ്റർ ദൂരം ഒന്നും ചെയ്യാൻ കഴിയാതെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. എന്താ യഥാർത്ഥമുള്ള പ്രശ്നം? ഇത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം പീച്ചി ഡാമിൻ്റെ അടിവാരം വരെ ദേശീയപാതയിലുള്ള പദ്ധതിയാണ്. 7 കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വളരെ നല്ല രീതിയിൽ കോൺട്രാക്ടർ നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോന്നു. ചാലുകളും കൽവർട്ടുകളും കലുങ്കളൊക്കെ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്തു പോന്നു. അപ്പോൾ ഇവിടെ ചില പഞ്ചായത്ത് ഇവിടെയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അനാവശ്യമായ പരാതി, അവരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കരാർ കമ്പനിക്കെതിരെ അനാവശ്യമായ പരാതികൾ അയക്കുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വർക്കുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇവർ കൊടുത്ത പരാതിയിൽ ഒരു അടിസ്ഥാനമില്ല. ഞങ്ങളിവിടെ നാട്ടുകാർ മുഴുവൻ ഈ വർക്ക് കണ്ടിട്ടുള്ളതും ഈ വർക്കിൻ്റെ പരിശോധനകൾ നടന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ മൈലാട്ടുംപാറ വാർഡ്, തെക്കുംപാറ വാർഡിലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ് ഇതിന് അനാവശ്യമായ പരാതികളും അനാവശ്യമായ നടപടികളും ചെയ്തത്. അതുകൊണ്ട് കരാർ കമ്പനി വർക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രശ്നം വരാൻ പോകുന്നത് വെച്ചാൽ, ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ റോട്ടിക്കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. മഴക്കാലം ശക്തമാകാൻ പോകുന്ന സാഹചര്യത്തിന് മുൻപ് തന്നെ പണി തീർക്കാനാണ് കമ്പനി ആഗ്രഹിച്ചത്. ആ ആഗ്രഹം ഇപ്പോൾ നടപ്പിലാക്കാതെ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഇനി സ്കൂളിൽ പോകാൻ പറ്റില്ല. ബസ് ഞങ്ങൾക്ക് മൈലാട്ടുംപുറം വരെ പോകേണ്ട ബസ്സില്ല. എല്ലാവരും ഓട്ടോ വിളിച്ച് പോകേണ്ട കൂലിപ്പണിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പണമാണ് അനുവദിച്ചിരുന്നത്? ഇത് 7 കോടി രൂപയുടെ പദ്ധതിയാണ്. 2018 ഈ പദ്ധതി അനുവദിച്ചത്. അതിൻ്റെ പ്രോസസ്സിങ് നടന്നു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ പണഞ്ചേരി പഞ്ചായത്തിൽ 3 റോഡുകളാണ് ഇതുപോലെയുള്ളത്. ബാക്കി 2 റോഡുകളിലെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം കൊണ്ട് പൂർത്തിയാക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇത് ഈ ജൂൺ മാസത്തിന് മുമ്പ് ടാറിംഗ് പൂർത്തീകരിക്കാനാണ് കരാർ കമ്പനിയും PMGSY ഉദ്യോഗസ്ഥരും ആഗ്രഹിച്ചിരുന്നത്. ഇനിയിപ്പോൾ അത് നടക്കില്ല. പ്രത്യേക താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ കരാർ കമ്പനി ഇതിപ്പോൾ പഞ്ചായത്തിൽ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കരാർ കമ്പനി പഞ്ചായത്ത് മെമ്പർക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളും അതുപോലെ തന്നെ അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇടപെടുത്തലും ആരോപിച്ചാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ചേച്ചി, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വഴിക്ക് കുട്ടികൾ ഇതൊക്കെ ആയിട്ട്. ഇതിന് എന്താ ഇപ്പം ഇങ്ങനെ നീളുന്നതിനുള്ള കാരണം പറയുന്നത്? എന്താ കാരണം പറയണത്? ഞങ്ങൾക്കിപ്പോൾ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഈ റോഡ് ശരിയായി കിട്ടണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുള്ളൂ. ഇത് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് കിട്ടണം. ബുദ്ധിമുട്ടുകളാണ്. ഒരു വണ്ടി തന്നെ വരണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വരില്ല. ഇവിടേക്ക് വിളിച്ചാൽ പോലും ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ ഒരു വണ്ടി വരില്ല ഈ വസ്തുക്ക്. ഞങ്ങൾക്കതൊന്ന് ശരിയാക്കി തരാം, അത്രയ്ക്ക് മാത്രമേ പറയുള്ളൂ. എന്താണ് പ്രശ്നം എന്ന് നമുക്കറിയില്ല. ഈ പരിസരത്ത് എത്രയോ നിറയെ വീടുകൾ, ഇത്രയും വീടുകൾ, പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടതും പണിക്ക് പോകേണ്ടവരും അധികം ജോലിക്കാരില്ല അധികം. പക്ഷെ ഒക്കെ കൂലിപ്പണിക്കാരാണ്. ഓരോ പണിക്ക് പോകുന്ന ആൾക്കാരും ഈ കർഷകരാണ്. കായക്കൊലയും നാളികേരവും ഇതൊക്കെ ഇത് കൊണ്ടുപോകാനൊന്നും ആൾക്കാർക്ക് പറ്റാത്ത ഒരവസ്ഥയല്ല. ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക്. അതെ, അതിന് നേതാക്കൾക്ക് തന്നെയാണ്. കല്ലിടുക്ക് ഹൈവേ അതാണ് ഇതുവരെ എത്തിയിട്ടില്ല, എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ജനം കോണ്ടക്ടർ പറയുന്നത് ശരിയാന്ന് പറയണത്. ആർക്കും പരാതി, കള്ള പരാതിയാണ്. പല പരാതികളും കൊടുത്തതുകൊണ്ടാണ് ഈ പണിപ്പ് നിർത്തിവെക്കാനായിട്ട് ഇതുണ്ടായത്. പക്ഷെ ഇത്ര നാൾ നടന്ന പണി നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പം ഈ പണി പരാതി കൊടുത്തിരിക്കുന്നത്. സാധാരണ കരാറുകാർക്കെതിരെയാണ് സാധാരണ പൊതുവെ എല്ലാവരും പരാതി പറയാറ്. പണി നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ ക്രമക്കേട് നടത്തുന്നു. ഇപ്പോൾ കരാറുകാരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റ് പല കാരണങ്ങളാണ്. അതെ അതെ, മറ്റു പല കാരണങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട മെമ്പർ ഒരു നാടിനെ മുഴുവൻ ദുരിതത്തിലാക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ഇതിപ്പോൾ 2 വാർഡിൽ കൂടെയാണ് ഈ റോഡ് കടന്നു വരുന്നത്. കല്ലെടുക്കുന്നത് മുതൽ മൈലാട്ടുംപാറ പീച്ചി ഡാം അടിവാരം വരെയുള്ള റോഡാണിത്.
ഈ റോഡിൽ ഈ രണ്ട് വാർഡിലും വാർഡ് വികസന സമിതികളൊക്കെ ഉണ്ട്. മൂന്ന് വാർഡ് ഈ വികസന സമിതികളോട് ഒന്നും ചർച്ച ചെയ്യാതെ നാട്ടിലെ ഒരു ഇപ്പോൾ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് അഥവാ എന്തെങ്കിലും ന്യൂനതകളുണ്ടെന്ന് വിചാരിക്കുക, അത് ഈ നാട്ടിലെ പൊതുയോഗം വിളിച്ച് നാട്ടിലെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അവരോട് ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് വേണം പരാതി കൊടുക്കാൻ. പക്ഷെ ഏകപക്ഷീയമായിട്ട് ഇത് പരാതി കൊടുത്തിരിക്കുകയാണ്. അതും കൊടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ നേരിട്ട് ഓഫീസിലേക്ക് വെബ്സൈറ്റിലേക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അവർ അത് വേണ്ടത്ര രീതിയിൽ ഇതിപ്പോൾ ഗൗരവത്തിലെടുത്തിട്ട് ഒരു മെമ്പറാണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റോഡിൻ്റെ പണി ഇവിടെ പകുതിയിൽ നിൽക്കുന്നത്. ഇത് അവരെന്ത് ചെയ്തു കരാറുകാർ ഇവിടെ പണി ഇപ്പോൾ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സാമഗ്രികളൊക്കെ വേറൊരു പണി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നമ്മുടെ കല്ലെടുക്കുന്ന ഇങ്ങോട്ട് കടന്നു വരുമല്ലോ, കല്ലെടുക്കുന്ന ഇങ്ങോട്ട് കടന്നു വന്നാൽ അവിടെ പരിസരത്ത് വലിയൊരു തോടാണ്. എല്ലാ കൊല്ലവും മഴ പെയ്തു കഴിഞ്ഞാൽ ഈ തോട് പൊട്ടുക കവിയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അവിടുത്തെ വലിയ കാന പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ചാലിൽ കൂടെ ഒന്നും വെള്ളം പോവാതെ ഒരു പ്രളയം കൂടി നേരിടേണ്ടി വരും. ഏതായാലും സുജയ, ഇപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് കരാറുകാരുടെ വീഴ്ച, കരാറുകാർ ശരിയായി കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് പണി മുടങ്ങുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ഇവർ ജനം ഇവിടുത്തെ പ്രാദേശികമായിട്ട് ഇവിടെ ആളുകൾ പറയുന്നത് കരാറുകാർ നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട്, പക്ഷേ ചില പ്രത്യേക താല്പര്യങ്ങളാണ് ഇത് മുടക്കാനുണ്ടായ കാരണം. അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതോടുകൂടി പിന്നെ ഇതിന് വീണ്ടും ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കരാറുകാർ ഇതൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞു. പിന്നെ റോഡ് പാതി വഴിയിൽ ഇങ്ങനെ ഈ അറ്റം വരെ ഏകദേശം 7 കിലോമീറ്ററോളം സൈഡൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ മോശം അവസ്ഥയിലാണ്. ഇപ്പോൾ നമുക്ക് കാണാം പ്രാദേശികമായ തന്നെ ആളുകളുടെ വികാരം നമ്മൾ കേട്ടതാണ്. സാധാരണ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്താണ് ആളുകൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. അവരുടെ ജീവിത പ്രശ്നമാണ്, അവർക്ക് പോകാനുള്ള ഒരു വഴി, അത് ഇത്രയും ദൂരത്തിൽ മുടങ്ങിക്കിടക്കുന്നതിന് ഉത്തരവാദികൾ ആരാണോ അവരതിന് പരിഹാരം കാണുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും ആ മനുഷ്യരുടെ മുന്നിലില്ല. അവരുടെ പ്രശ്നമാണിപ്പോൾ ജെയ്സൺ ചാമോളപ്പിൽ അധികൃതരുടെ മുന്നിലേക്ക് വെച്ചത്. ഈ വാർത്തയിൽ ഞങ്ങൾ ഫോളോ അപ്പിലൂടെ കടന്നു പോകും. ആ വഴി പ്രശ്നം പരിഹരിക്കുന്നത് വരെ ആ വഴിയിൽ ഞങ്ങളുടെ പ്രതിനിധി ജെയ്സൺ ചാമോളപ്പിൽ ഉണ്ടാകും.